ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഞണ്ട് വറുത്തരച്ച കറിയാണ് വെക്കുന്നത്. തേങ്ങയൊക്കെ വറുത്തരച്ച നല്ല അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറി. ഞണ്ട് കറി ഉണ്ടെങ്കിൽ തന്നെ രണ്ട് കറി വേണ്ടെന്നല്ലേ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളിയായിട്ടുള്ള ഞണ്ട് കറി വെച്ചതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം നമുക്കിനി അടിപൊളിയായിട്ടുള്ള ഞണ്ട് വറുത്തരച്ച കറി വെക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ അര കിലോ ഞണ്ടാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം പീസസ്സായിട്ട് കട്ട് ചെയ്തതാണ്. നമ്മൾ ചെറിയ പീസസ്സായിട്ടാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ആ ഒരു മസാലയൊക്കെ കയറുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്താൽ മതി. നമ്മളിനി തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ അതിലോട്ടും കൂടെ മസാല ചേർക്കുന്നതല്ലേ. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിവിടെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, പകുതി തക്കാളി, എൻ്റെ വലിയ തക്കാളി ആയതുകൊണ്ട് പകുതി തക്കാളിയാണ് എടുത്തേക്കുന്നത്, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതെല്ലാം നമുക്ക് കഷ്ണങ്ങളായിട്ട് ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്കിനി അരിഞ്ഞുള്ളിയും സവോളയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഞണ്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പം നമുക്ക് വേവിക്കാനായിട്ട് വെച്ചാലോ. നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞണ്ടിലൊക്കെ ഓൾറെഡി വെള്ളമുള്ളതാണ് അതിൻ്റെ മാംസത്തിലൊക്കെ, എങ്കിലും നമ്മൾ ഗ്രേവി ടൈപ്പല്ലേ ചെയ്യുന്നത്. അപ്പം നമുക്ക് അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ഞണ്ട് നല്ലതുപോലെ കുക്കായി തുടങ്ങി. കണ്ട കളറൊക്കെ മാറി, അതിൻ്റെ ഫ്ലഷൊക്കെ നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട്. ജസ്റ്റ് ഈ വെള്ളം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ. അപ്പോഴേക്കും നമുക്കിനി ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുത്താലോ. ഇനി നമുക്ക് ഞണ്ട് കറിക്ക് വേണ്ട തേങ്ങ വറുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അരമുറി തേങ്ങ, അതായത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് ചിരവി എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതിലേക്ക് മൂന്ന് ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്ന് തുടങ്ങി. ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയാണെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അര ടീസ്പൂണൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്നും കൂടെ ആയാൽ മതി. നമുക്ക് അതിനുശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നിറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു പാനിൻ്റെ ചൂടിൽ തന്നെ കിടന്നിട്ട് ബാക്കി കുക്കായിക്കോളും, ആ പൊടികളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നോളും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വളരെ ചെറിയൊരു എമൗണ്ട് കറി മാത്രമേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ വലിയ കഷ്ണങ്ങളാക്കി തന്നെ ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കുറേ എമൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ തലേ ദിവസമൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ലതുപോലെ മുരിഞ്ഞ് പിറ്റേ ദിവസത്തേക്കൊക്കെ കറി കേടാവാതിരിക്കുള്ളൂ. ഞാനിതൊരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കണ്ടോ വേവിച്ച് വെച്ചേക്കുന്ന ഞണ്ട് ഞാൻ കാണിച്ചു തരാം.
കണ്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന്റെ ചൂട് ഒന്ന് ചെറുതായിട്ട് ആറിക്കോട്ടെ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണ്ടില്ലേ അതിലേക്ക് നമ്മുടെ തേങ്ങ നല്ലതുപോലെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സിയുടെ ബൗളിലോട്ട് ഒരു അല്പം കൂടി വെള്ളം ചേർത്ത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രേവി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ ഞണ്ടിലോട്ട് ഈ വറുത്തരച്ചതിൻ്റെ ഗ്രേവിയും അതുപോലെ ഞണ്ടിൻ്റെ ഉള്ളിൽ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു പരുവത്തിനായി കിട്ടും അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഞണ്ട് കറി ഇതാ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം നമ്മൾ ഈ കറി കുറച്ച് നേരം മൂടി വെക്കുമ്പോൾ തന്നെ അതായത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇത്രയ്ക്കൊരു ഗ്രേവി മതി നമുക്കിനി ഇതിലേക്ക് ഉള്ളി കാച്ചാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ തേങ്ങ വറുത്തില്ലേ ആ പാൻ തന്നെയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി തേങ്ങ വറുക്കുമ്പോഴും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ മുരിങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് 2 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ കറി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ഞണ്ട് കറിയില്ലേ അതിലേക്ക് ഈ ഉള്ളിയും മൊരിച്ചതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി നമ്മൾ ഈ ഒരു തേങ്ങ വറുത്തരച്ച് ചേർത്തില്ലേ അതിനുശേഷം ഉപ്പ് നോക്കാനായിട്ട് മറന്നു പോരുത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു അത് ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയതാണ് അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തേങ്ങ വറുത്തരച്ച ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു